ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം, ഇന്ന് നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ ഭയങ്കര ചർച്ചയായിട്ടുള്ളൊരു വിഷയമാണ് നമ്മുടെ നടൻ സിദ്ദിഖിനെതിരെ ലുക്കൌട്ട് നോട്ടീസൊക്കെ എന്താ പറയുക വിമാനത്താവളങ്ങളിലൊക്കെ വെച്ചിട്ടുണ്ട് എന്നുള്ളൊരു വാർത്തയൊക്കെ കണ്ടു. അപ്പൊ എന്തായാലും സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മുകേഷിനെ അറസ്റ്റ് ചെയ്തു എന്നുള്ള രീതിയിലുള്ള വാർത്തകളും കേൾക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും മുകേഷിന്റെ കാര്യം ഇവിടെ നിൽക്കട്ടെ, സിദ്ദിഖിനെ കുറിച്ച് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം അത് പറയണോ വേണ്ടോ എന്ന് ഞാൻ ആലോചിച്ചു, പക്ഷെ പിന്നീട് ഞാൻ ഓർത്തു ഇപ്പോഴാണ് പറ്റിയൊരവസരം. പക്ഷെ ഈ ഒരു സംഭവങ്ങളും ഇതിന്റെ ഒരു കോലാഹലങ്ങളൊക്കെ കഴിഞ്ഞാല് നമ്മളിത് പറഞ്ഞാൽ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് സിദ്ദിഖിനെ കുറിച്ച് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളൊന്നും പറയാനുണ്ട്. അപ്പൊ അങ്ങനെ കാണുമ്പോൾ നിങ്ങൾ ഓർക്കും ഞാൻ ആരാണ്, ഞാൻ എന്താ വല്ല സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടല്ലോ, ഞാൻ വല്ല സിനിമയിൽ പോയിട്ടുണ്ടോ, അങ്ങനെ ഇങ്ങനെയാണെന്ന് ചിന്തിക്കും. ഞാനൊരു സിനിമയിലും അഭിനയിച്ചിട്ടില്ല, ഈ പറയുന്ന സിദ്ദിഖിനെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, അങ്ങനെ ഒരു ഇതുമില്ല. പക്ഷേ സിദ്ദിഖിൽ നിന്നും ഒരു അനുഭവമുണ്ടായ ഒരു വ്യക്തി അവർക്കുണ്ടായ ഒരു അനുഭവത്തെക്കുറിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞു. സത്യം പറഞ്ഞാൽ അവരുടെ അനുവാദം പോലും ഇല്ലാതെയാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം എനിക്കത് പറയാതിരിക്കാൻ തോന്നിയില്ല. അപ്പം ഞാൻ ആളുടെ പേരോ ഡീറ്റെയിൽസോ ഒന്നും തന്നെ ഇവിടെ പറയുന്നില്ല. ഇതിലെ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിദ്ദിഖ് എന്ന് പറയുന്ന വ്യക്തി ഒരു സ്ഥലത്ത് ഒരു ഷൂട്ടിങ്ങിന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഒരു സിനിമയുടെ കാര്യത്തിന് വേണ്ടിയിട്ട് ആ ഒരു സ്ഥലത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അറിയാവുന്ന ഒരു കൂട്ടുകാരി, ആ കൂട്ടുകാരിയുടെയൊക്കെ ആ ഒരു സ്ഥലത്തായിരുന്നു ആ ഒരു ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടന്നത്. അപ്പോൾ ഈ പുള്ളിക്കാരൻ നമ്മുടെ സിദ്ദിഖ്, കാരണം നമ്മൾ വിചാരിക്കും പുള്ളി സിദ്ദിഖ് എന്നൊക്കെ പറഞ്ഞാൽ വലിയ സിനിമാ നടൻ, അവരൊക്കെ വലിയ വലിയ ആൾക്കാരാണ്, നമ്മളൊന്നും വിചാരിക്കുന്ന പോലെയുള്ള ആൾക്കാരല്ല, അവരൊക്കെ നല്ല നല്ല ഹൈ പാർട്ടീസ് ആണെന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ ഇവനൊക്കെ ശരിക്കും ഇവൻ്റെയൊക്കെ സ്വഭാവം എന്താണെന്നുള്ളത് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നതിന് ശേഷം പല നടികളും ഇത് അതിലിപ്പോൾ എടുത്തു പറയേണ്ടത് ആ ഒരു സിദ്ദിഖിനെതിരെ പീഡന പരാതിയായിട്ട് രംഗത്തേക്ക് വന്ന ആ ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയെ അയാള് എങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്തു എന്നുള്ള രീതി എല്ലാം വളരെ വ്യക്തമായിട്ട് ആ പെൺകുട്ടി പറഞ്ഞിരുന്നു. അപ്പൊ ആദ്യമൊക്കെ ഇത് കേട്ടപ്പോൾ എനിക്ക് സിദ്ദിഖൊക്കെ അങ്ങനെ ചെയ്യുമോ എന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷെ പിന്നീട് ഇതേ രീതിയിൽ ചെറിയൊരു അനുഭവം ഉണ്ടായ ഒരു വ്യക്തി നമ്മളെ വിളിച്ചിട്ട് ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ബോധ്യമായി സിദ്ദിഖൊക്കെ പക്കാ പെണ്ണ് പിടിയനാണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി. അപ്പൊ ഞാൻ എന്തായാലും കാര്യം പറയാം, ഈ ആളുടെ പേരോ ഡീറ്റെയിൽസോ ഒന്നും തന്നെ ഞാൻ പറയുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഒരു ഷൂട്ടിങ്ങിന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ഈ സിദ്ദിഖൊക്കെ ഒരു സ്ഥലത്ത് ഷൂട്ടിങ്ങിന് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ ലൊക്കേഷനിൽ സിദ്ദിഖ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ട് സിദ്ദിഖ് ഇങ്ങനെ ഫേസ്ബുക്ക് നോക്കുന്ന സമയത്ത് ഓൺലൈനിലുള്ള ഒരു പെൺകുട്ടിക്ക് മെസ്സേജ് അയച്ചു. ഈ സിദ്ദിഖ് ഓൺലൈനിൽ അന്നേരം ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടിക്ക് മെസ്സേജ് അയച്ചു, ഹായ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചു. അപ്പൊ അതിൽ ഓൺലൈനിൽ ഉണ്ടായിരുന്ന ആ ഒരു പെൺകുട്ടിയാണ്, ആ കുട്ടിയുടെ പേരൊക്കെ ഉണ്ടായിരുന്നത്. അപ്പൊ ആ ഒരു പേര് വെച്ചിട്ടാണ് ഇയാള് ഹായ് മോളെ എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് അയച്ചു. അപ്പൊ ഈ പെൺകുട്ടി ഇങ്ങനെ സിദ്ദിഖ് സിനിമാ നടൻ സിദ്ദിഖിന്റെ അക്കൗണ്ടിൽ നിന്ന് ഒരു മെസ്സേജ് വരുന്നു. അപ്പൊ ഇവർക്ക് ശരിക്കും അവള് ആ ഒരു പെൺകുട്ടി ശരിക്കും ഞെട്ടിപ്പോയി. അപ്പൊ ശരിക്കും അവർ ആദ്യം എടുത്ത് നോക്കിയത് ശരിക്കും സിദ്ദിഖിന്റെ അക്കൗണ്ട് തന്നെയാണോ നോക്കിയപ്പോ കറക്റ്റ് ഫേസ്ബുക്കിലാണ്, ഫേസ്ബുക്കിൽ കറക്റ്റ് മെസ്സഞ്ചറിലോട്ടാണ് മെസ്സേജ് അയച്ചത്. അങ്ങനെ സിദ്ദിഖിന്റെ അക്കൗണ്ടാണ്, അത് തന്നെയല്ല സിദ്ദിഖ് വോയിസ് മെസ്സേജ് അയച്ചു, ഹായ് മോളെ ഞാൻ സിനിമാ നടൻ സിദ്ദിഖാണ് എന്ന് പറഞ്ഞിട്ട് ഈ ഇവളടുത്ത് ഇങ്ങനെ മെസ്സേജ് അയക്കുകയാണ്. ആ ഒരു പെൺകുട്ടി എടുത്ത് അപ്പൊ ഈ കുട്ടി ആകെ ഞെട്ടിപ്പോണ്, കാരണം സിനിമാ നടൻ എനിക്ക് മെസ്സേജ് അയക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അവളാകെ ഞെട്ടിപ്പോയി. അപ്പൊ ഇങ്ങനെ അവളും തിരിച്ച് ഹായ് സാർ എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ചു. അപ്പൊ എവിടെയാണെന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു അവിടെ അടുത്തൊരു സ്ഥലത്ത് ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, അപ്പൊ അവിടെ ഞാനുണ്ട്. അപ്പൊ ഈ പെൺകുട്ടിയോട് പറയുകയാണ് എന്നെ കാണണം എന്നുണ്ടെങ്കിൽ ഇന്ന സ്ഥലത്താണ് ഷൂട്ടിങ് നടക്കുന്നത്, അവിടെ ഒരു വീട്ടിൽ ഞാനുണ്ട്, എന്നെ കാണണം എന്നുണ്ടെങ്കിൽ വന്നാൽ മതി എന്ന് പറയുന്നു. അപ്പൊ ഇത് കേൾക്കുമ്പോൾ ആരാണെങ്കിലും ഒന്ന് ഞെട്ടിപ്പോവല്ലേ, കാരണം സിനിമാ നടൻ സിദ്ദിഖ് അത് ഇങ്ങോട്ടേക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നു, എന്നിട്ട് നമ്മളെ കാണണം എന്ന് ആവശ്യപ്പെടുന്നു. ഷൂട്ടിങ്ങും അതുപോലെ തന്നെ സിദ്ദിഖിനെ കാണണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞ സ്ഥലവും സംഭവങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നു. എന്നിട്ട് പറയുവാണ് നിങ്ങൾ ആ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വന്നിട്ട് സിദ്ദിഖിനെ കാണാനാണെന്ന് പറഞ്ഞാൽ മതി, അവരവിടെ കൊണ്ടുവന്ന് കാണിച്ചു തരും എന്നൊക്കെ പറയുന്നു. അങ്ങനെ ഇത് കേട്ടപ്പോൾ ഈ പെൺകുട്ടി ആകെ എന്താ പറയുക വല്ലാത്തൊരു എന്താ പറയുക സന്തോഷവും ഒക്കെ, ഇവരുടെയൊക്കെ സ്വഭാവം ഇതാണെന്നുള്ള ആർക്കും അറിയില്ല. അപ്പൊ ഇവിടെ ഭയങ്കര ഹാപ്പി, ഈ പെൺകുട്ടി ഭയങ്കര ഹാപ്പി ആയിട്ട് ഇവര് ചെല്ലാണ് ആ ഒരു ഇവര് ഇയാള് പറഞ്ഞ അവരുടെ ഏകദേശം അടുത്തായിട്ട് വരും, ആ ഒരു ഷൂട്ടിംഗ് നടക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് ചെല്ലുന്നു. അവിടെ ചെന്ന് ഇങ്ങനെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെയുള്ള കുറച്ച് ആൾക്കാരോട് ബോഡി ഗാർഡ്സ് ആയിട്ട് കുറച്ച് പേര് അവരോട് ഇങ്ങനെ പറയുന്നു സിദ്ദിഖ് സാറിനെ കാണാനാണെന്ന് പറയുന്നു. നേരെ സിദ്ദിഖിന്റെ റൂമിലേക്ക് കൊണ്ടു ചെല്ലുന്നു. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ചെറിയൊരു ട്വിസ്റ്റ് നടന്നത്. അപ്പോൾ സിദ്ദിഖിനെ കാണാനായിട്ട് ചെല്ലുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ സിദ്ദിഖ് ഒരു ഒരു വീട്ടിലാണ്, ചെറിയൊരു വീട്, അതിൽ ചെറിയൊരു റൂം, അവിടെ സിദ്ദിഖ് ഇരുന്ന് എന്തോ വായിക്കുവോ എന്തോ ചെയ്യുമായിരുന്നു, ഒരു കസേരയിൽ ഇരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഇവള് സത്യം പറഞ്ഞാൽ ചെന്നത് ഒറ്റയ്ക്കല്ല ചെന്നത്, ഇവള് ചെന്നത് ഇവളുടെ വുഡ്ബി ആയിട്ടായിരുന്നു ചെന്നത്.
അപ്പൊ അത് കണ്ടപ്പോ നമ്മുടെ സിദ്ദിഖിന് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. സിദ്ദിഖ് വിചാരിച്ച എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പെൺകുട്ടിയെ വിളിച്ചപ്പോ ഈ പെൺകുട്ടി ഒറ്റയ്ക്ക് സിദ്ദിഖിനെ കാണാൻ ചെല്ലും, അപ്പൊ പുള്ളിക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടക്കുമെന്നാണ് ഈ പുള്ളി വിചാരിച്ചിരുന്നത്. സത്യമായിട്ടും നടന്ന കാര്യമാണ് കേട്ടോ, എനിക്കിത് കള്ളത്തരം പറയേണ്ട കാര്യമില്ല. ഇത് ശരിക്കും ഒരു പെൺകുട്ടിക്ക് സംഭവിച്ചിട്ട്, പക്ഷെ ആ കുട്ടിക്ക് അത് സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ വന്ന് പറയാനുള്ള ഭയം കൊണ്ട് അത് നമ്മളെ വിളിച്ച് പറഞ്ഞാണ്. അപ്പൊ എന്തായാലും അങ്ങനെ സിദ്ദിഖിന്റെ അടുത്തോട്ട് ചെല്ലുമ്പോൾ, അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് സിദ്ദിഖ് നോക്കുമ്പോൾ ഈ പെൺകുട്ടി മാത്രമല്ല, ആ കുട്ടിയുടെ കൂടെ ഒരു ആളുകൂടെ ഉണ്ട്. അപ്പൊ ഇതാരാന്ന് ചോദിച്ചു, പറഞ്ഞാൽ ഇതെന്റെ ബുഡ്ബിയാണ്, ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന ആളാണെന്നൊക്കെ പറഞ്ഞു. അപ്പോ ആ ഒരു മെസ്സേജ് അയച്ചപ്പോൾ ഉള്ള ആ ഒരു സന്തോഷവും കാര്യങ്ങളൊന്നും സിദ്ദിഖിന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ, നേരിട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ ഇല്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൂടെ ആളുമായിട്ടാണല്ലോ വന്നത്. പുള്ളി വിചാരിച്ചത് ശരിക്കും പറഞ്ഞാൽ ഈ പെൺകുട്ടി ഒറ്റയ്ക്ക് ചെല്ലുമെന്നാണ് വിചാരിച്ചത്. അപ്പൊ അങ്ങനെ അവർ ചെന്ന് സിദ്ദിഖ് അവർക്ക് ചായയൊക്കെ അവിടെ പറഞ്ഞു, ചായയൊക്കെ കൊടുത്തു. അപ്പം സിദ്ദിഖിനെ നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെയല്ല, നല്ല വണ്ണാണെന്ന് പറഞ്ഞു. അപ്പൊ നല്ല വണ്ണം എന്ന് വെച്ചാൽ നല്ല വണ്ണം ഉണ്ട്, നമ്മൾ സിനിമയിൽ കാണുന്ന പോലേ അല്ല, നേരിട്ട് കണ്ടു കഴിയുമ്പോൾ ഭയങ്കര വണ്ണമൊക്കെ ഉണ്ട്. അപ്പൊ ഇവിടെ കൂടെ വന്ന ഇവളുടെ ബുഡ്ബി ഇങ്ങനെ പറഞ്ഞു, സാറിന് സിനിമയിലൊന്നും കാണുന്ന പോലെയല്ല, കണ്ടപ്പോ നല്ല വണ്ണം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതൊന്നും സിദ്ദിഖിന് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. ഓൾറെഡി ഈ പെൺകുട്ടിയുടെ കൂടെ ഈ ബുഡ്ബി ആയിട്ടുള്ള ഒരാൾ കൂടെ ചെന്നപ്പോ സിദ്ദിഖിന് ഇഷ്ടപ്പെട്ടു. അപ്പൊ സിദ്ദിഖ് വിചാരിച്ച് ഇത്രേ ഉള്ളൂ, ഇങ്ങനെ മെസ്സേജ് അയച്ച്. പുള്ളി വലിയ സിനിമ നടനാണല്ലോ, അത് കേൾക്കുമ്പോൾ ആ ഒരു പെൺകുട്ടി അങ്ങോട്ടേക്ക് ഒറ്റയ്ക്ക് ചെല്ലും, ഇയാളെ കാണാൻ ചെല്ലും എന്നൊക്കെ വിചാരിച്ചിരുന്നത്. അപ്പൊ ആ ഒരു പെൺകുട്ടി പറയുന്നുണ്ട്, ആ ഒരു റൂം, സിദ്ദിഖായി ഇരിക്കുന്ന റൂം എന്ന് പറയുന്നത് ഒരു ഇടുങ്ങിയ റൂമാണ്, അവിടുന്ന് സത്യം പറഞ്ഞ ഓടാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയിലുള്ള ഒരു റൂമാണെന്ന് പറഞ്ഞു. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, ശരിക്കും ആ പെൺകുട്ടി അന്ന് അവിടെ ഒറ്റയ്ക്കാ ചെന്നിരുന്നെങ്കിൽ അവിടെ എന്തായിരിക്കും സംഭവിക്കുക, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ ശരിക്കും ഈ ഒരു ഹേമ കമ്മീഷൻ റിപ്പോർട്ടെല്ലാം വന്ന് സിദ്ദിഖിനെ കുറിച്ച് ഇങ്ങനെ ഒരു പീഡന ആരോപണം വന്നതിന് ശേഷമാണ് ആ പെൺകുട്ടിക്ക് മനസ്സിലായത്, ശരിക്കും അന്ന് തനിക്കും ഇതേ ഒരു ട്രാപ്പായിരുന്നു ഉണ്ടായത്. അന്ന് ഒറ്റയ്ക്കാണ് ആ ഒരു പെൺകുട്ടി അവിടെ ചെന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ പെൺകുട്ടിക്കും ഇതേ രീതിയിലുള്ള പീഡനം നേരിടേണ്ടി വന്നേനെ. പക്ഷെ ആ കുട്ടിയുടെ കൂടെ ദൈവം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ആ കുട്ടി ആ കല്യാണം കഴിക്കാൻ പോകുന്ന ആളുമായിട്ടാണ് അങ്ങോട്ടേക്ക് ചെന്നതും. അവിടെ ചെന്നപ്പോൾ സിദ്ദിഖിന്റെ ആ ഒരു ഇതെല്ലാം മാറി, കാരണം ഇയാളുമായിട്ട് ചെന്നതുകൊണ്ട് തന്നെ പുള്ളിയുടെ ആ ഒരു മൈൻഡൊക്കെ അങ്ങ് മാറി. പിന്നെ പുള്ളിക്ക് എന്തോ ഒരു താല്പര്യം ഇല്ലാത്ത പോലെയൊക്കെ ആയി. പിന്നീട് പുള്ളി അങ്ങനെ പിന്നെ മെസ്സേജും അങ്ങനെ വലുതായിട്ട് മെസ്സേജ് അയച്ചിട്ടില്ല, ഒന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷെ പുള്ളി വിചാരിച്ചത് ഇങ്ങനെ അങ്ങോട്ട് ചെല്ലാൻ പറയുമ്പോഴത്തേക്കും ഈ പെൺകുട്ടി ഒറ്റയ്ക്ക് ചെല്ലും, അപ്പൊ ഇവളെ കാണാനൊക്കെ നല്ല സെറ്റപ്പാണ്, നല്ല മിടുക്കിയൊക്കെയാണ്. അപ്പൊ പുള്ളി വിചാരിച്ചത് ഇവളെ ഒറ്റയ്ക്ക് ചെല്ലും, അങ്ങനെ പുള്ളിയുടെ ഇഷ്ടത്തിനൊക്കെ ഇതാക്കുക, ആ ഒരു രീതിയിലാണ് പുള്ളി വിചാരിച്ചിരുന്നത്. പക്ഷെ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടാണ് അന്ന് ആ കുട്ടി ആ ഒരു കൂടെ ഗുഡ്ബി ആയിട്ട് ചെന്നത്. അതുകൊണ്ട് തന്നെ ആ കുട്ടി രക്ഷപ്പെട്ടു. അപ്പൊ ഇങ്ങനെ ഈ റിപ്പോർട്ട് വന്ന് ഈ പെൺകുട്ടി ഇയാൾക്കെതിരെ ഇങ്ങനെ ഒരു ആരോപണങ്ങളൊക്കെ ആയിട്ട് വന്നപ്പോൾ ശരിക്കും ആ കുട്ടി ഞെട്ടിപ്പോയി. കാരണം തനിക്കും അന്ന് അതേ ഒരു അനുഭവം ഉണ്ടാകേണ്ടതായിരുന്നു, പക്ഷെ കൂടെ തന്റെ ഗുഡ്ബി ആയിട്ട് ചെന്നതുകൊണ്ട് തന്നെയാണ് രക്ഷപ്പെട്ടതെന്ന് ആ കുട്ടിക്ക് മനസ്സിലായി. പക്ഷെ അത് വന്ന് അവർക്ക് പൊതുസമൂഹത്തിൽ പറയാനുള്ള ചെറിയൊരു മനസ്സിലൊരു ചെറിയൊരു എന്താ പറയാ പേടിയായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ, ഇതിന്റെ പുറകിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടാവുമെന്ന് ഓർത്തിട്ടായിരിക്കാം. അപ്പൊ എന്തായാലും ഇത് ഞാൻ അറിഞ്ഞിട്ട് കുറച്ചായി, പക്ഷെ എനിക്കിത് പറയണ്ട എന്ന് വിചാരിച്ചു. പക്ഷെ ഇപ്പൊ സിദ്ദിഖിനെതിരെ ഇങ്ങനെ ലുക്കൌട്ട് നോട്ടീസ് ഒക്കെ ഇട്ടിട്ടുണ്ട് പോലീസ്. അതായത് സിദ്ദിഖിനെതിരെ ഇങ്ങനെ ഒരു കേസ് ഉള്ളതുകൊണ്ട് തന്നെ ഒരു പക്ഷെ രാജ്യം വിടാനുള്ള ചാൻസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു പക്ഷെ സിദ്ദിഖ് രാജ്യം വിട്ടാലോ എന്നൊക്കെ കരുതിയിട്ട് ലുക്കൌട്ട് നോട്ടീസ് ഒക്കെ ഇങ്ങനെ ഓരോ സ്ഥലത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി എനിക്കറിയാമെന്ന് ഈ ഒരു സത്യവും തുറന്ന് പറയണമെന്ന് തോന്നി. ഒരു പക്ഷെ ഞാനിത് പറയുന്ന കേൾക്കുമ്പോൾ ശരിക്കും ആ ഒരു അനുഭവം ഉണ്ടായ കുട്ടിയും അത് വന്ന് രംഗത്ത് വന്ന് പറയാനുള്ള എല്ലാവിധ ചാൻസും ഉണ്ട്. അതങ്ങനെ പറയണമെന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. അപ്പൊ എന്തായാലും എല്ലാവരും ഒന്ന് മനസ്സിലാക്കിക്കോളൂ, ഈ സിദ്ദിഖിനെതിരെ പീഡനാരോപണമായിട്ട് രംഗത്തേക്ക് വന്ന ആ ഒരു പെൺകുട്ടി പറയുന്നതെല്ലാം 100% ശരിയാണ്. കാരണം പുള്ളി മെസ്സേജ് അയക്കുമ്പോൾ വിളിക്കുന്നത് മോളെ മോളെ എന്നാണ്. കാരണം ഈ സിദ്ദിഖിനെതിരെ പീഡനാരോപണം നടത്തിയ ആ ഒരു കുട്ടിയും പറയുന്നുണ്ട് ഇതേ രീതിയിൽ തന്നെയാണ് മോളെ എന്നൊക്കെ വിളിച്ച്. ഭയങ്കര സ്നേഹത്തിലാണ് ഇയാളുടെ സംസാരവും മെസ്സേജ് അയക്കലും എല്ലാം. പക്ഷെ ഇതെല്ലാം പുള്ളിയുടെ കാര്യം കാണാൻ വേണ്ടിയിട്ടുള്ള സ്നേഹം മാത്രമാണ്, കറക്റ്റ് കാര്യമാണ്. അപ്പൊ ഇത് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ പറയുന്ന സിനിമ ഈ സിദ്ദിഖിനെ നേരിട്ട് കണ്ടിട്ടില്ല, അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് അങ്ങനെ ഒന്നുമില്ല. നമ്മൾ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് സിദ്ദിഖൊക്കെ ഇത്രക്കാരനാണെന്ന് നമ്മൾ ചിന്തിക്കുന്നതും അറിയുന്നതും ഒക്കെ. അപ്പൊ ഇങ്ങനെ ഒരു പെൺകുട്ടി വരുന്നു, അവർക്ക് ഇങ്ങനെ പീഡനം ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു, അതിന്റെ കേസും കാര്യങ്ങളൊക്കെ നടക്കുന്നു. അപ്പോഴാണ് ഇതേ രീതിയിൽ അതേപോലെ ഒരു അനുഭവം ഉള്ള ഒരു പെൺകുട്ടി, പക്ഷെ ആ പെൺകുട്ടി തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. കാരണം അവൾ അന്ന് അവളുടെ കൂടെ ഒരാളുമായിട്ട് ചെന്നതുകൊണ്ട് തന്നെ ആ കുട്ടി രക്ഷപ്പെട്ടു എന്ന് വേണം പറയാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇന്ന് ആ കുട്ടിയുടെ അവസ്ഥ എന്തായിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ ഞാൻ ഈ പറയുന്നതിനോട് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ എന്തായാലും ഇത് ശരിക്കും ഉണ്ടായ ഒരു സംഭവം തന്നെയാണ്. പക്ഷെ ആ കുട്ടി രക്ഷപ്പെട്ടത് ദൈവത്തിന്റെ അനുഗ്രഹവും ആ കുട്ടിയുടെ കുടുംബത്തിലുള്ളവരുടെ
ഒരു ഭാഗ്യം കൊണ്ടാണ് അന്ന് ആ കുട്ടി രക്ഷപ്പെട്ടത്. അപ്പൊ ഇവനൊക്കെ ഒരു കാരണവശാലും രക്ഷപ്പെടാൻ പാടില്ല. നിയമത്തിന്റെ എന്താ പറയാ, നിയമം ഇവനൊക്കെ എത്ര ശിക്ഷ കിട്ടാവുന്നോ അത്രയും ശിക്ഷ കിട്ടുക തന്നെ വേണം. ഇനി ഒരിക്കലും ഒരു പെൺകുട്ടിക്കും ഇതുപോലുള്ള അവസ്ഥ വരരുത്. കാരണം ഇവനൊക്കെ വലിയ കാശുണ്ട്, അല്ലെ പ്രശസ്തി ഉണ്ട്, അല്ലെ വലിയ സിനിമാ നടനാന്ന് പറഞ്ഞ് എന്ത് നാറിത്തരവും കാണിക്കാന്നുള്ള ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. അപ്പൊ അങ്ങനെ വേണ്ട, ഇവനൊക്കെ ശിക്ഷ കിട്ടണം. ഇവൻ ആ കുട്ടിയെ പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതും ആ കുട്ടിക്ക് പ്രായപൂർത്തിയാകുന്നതിന് മുന്നേ ആയിട്ടാണ് ഇവൻ ഇങ്ങനെ പീഡിപ്പിച്ചതെന്നാണ് പറയുന്നത്. അപ്പൊ എന്തായാലും അതിനുള്ള ശിക്ഷ ഇവന് കിട്ടുക തന്നെ വേണം. എത്രയും പെട്ടെന്ന് തന്നെ സിദ്ദിഖിന്റെ ആ ഒരു അറസ്റ്റിന് വേണ്ടിയിട്ട് ഞാനും കാത്തിരിക്കുകയാണ്. നിങ്ങളും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യാനും എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാനും കൂടെ മറക്കരുത്.